നമസ്കാരം. ചെങ്ങന്നൂർ മുൻ എംഎൽഎയും സിപിഎം നേതാവുമായിരുന്ന കെ കെ രാമചന്ദ്രൻ 2018 ജനുവരിയിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്വർണപ്പണയ വായ്പകൾ ഉൾപ്പെടെയുള്ള കുടിശ്ശിക തീർക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. കെ കെ രാമചന്ദ്രൻ നായർ നിയമസഭയിൽ നിന്നും വിവിധ ബാങ്കുകളിൽ നിന്നും എടുത്ത വായ്പയുടെ കുടിശ്ശികയായ 8,66,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടച്ചത്. ഇതിനു പുറമെ രാമചന്ദ്രൻ നായരുടെ മകന് കെ എസ് ഇ ബിയിൽ നിയമനവും നൽകി സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ വായ്പ എടുത്തും വീട് നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയ ഇനത്തിലും കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശികകളെല്ലാം തന്നെ സർക്കാർ അടച്ചു തീർത്തു. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് അന്തരിച്ച ഒരു ജനപ്രതിനിധിയുടെ സ്വകാര്യ വായ്പാ കുടിശ്ശിക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്തുകൊണ്ടടയ്ക്കുന്നത്. സമാനമായ രീതിയിലാണ് എൻ സി പി നേതാവ് ഉഴവൂർ വിജയൻ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന് അകമ്പടി പോയ പോലീസ് വാഹനം മറിഞ്ഞ് കൊല്ലപ്പെട്ട പോലീസുകാരൻ്റെ കുടുംബത്തിനും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിച്ചു. ഈ മൂന്ന് സംഭവങ്ങളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനധികൃതമായി പണം അനുവദിച്ചതിനെ ലോകായുക്തയിൽ മുഖ്യമന്ത്രിയെ പ്രതിയാക്കി കേസും നടക്കുകയാണ്. ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും തോന്നും പോലെ പണം ചെലവഴിക്കാനുള്ള ഒരു സംസ്ഥാനത്താണ് വെറും 1,5 ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയുടെ പേരിൽ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും സി പി എം ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്ക് കഴിഞ്ഞ ദിവസം നിഷ്കരണം ഇറക്കിവിട്ടത്. ഉടുക്കാനുള്ള വസ്ത്രങ്ങളുമെടുത്ത് പാഠപുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ആ കുട്ടികൾ വീട് വിട്ടിറങ്ങിയ ദാരുണമായ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മനുഷ്യനാകണമെന്ന് പാട്ടുണ്ടാക്കി റെക്കോർഡ് ചെയ്ത് കവലകളിൽ തുള്ളിക്കളിക്കുന്ന സഖാക്കളുടെ ഈ ക്രൂരത കണ്ടിട്ടും സാംസ്കാരിക കേരളം വൃത്തികെട്ട മൗനം പാലിക്കുന്നു. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ്റെ ഇടപെടൽ അഭിനന്ദനീയമാണ്. പക്ഷേ ഈ കേസിൽ ഇരട്ടച്ചങ്കൻ്റെ നമ്പർ 1 കേരളം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2018 മാത്രം എടുത്ത വെറും 1,5 ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയുടെ പേരിൽ രക്ഷിതാക്കളില്ലാത്ത സമയത്ത് കുട്ടികളെ കുളിയിറക്കി വീട് ജപ്തി ചെയ്യാൻ ഈ കമ്മ്യൂണിസ്റ്റ് നരാധമന്മാർക്ക് ആരാണ് അനുവാദം നൽകിയത്? വീട് ജപ്തി ചെയ്യാൻ ഉത്തരവ് നൽകുന്ന കോടതികൾ ഹൃദ്രോഗം പോലുള്ള ഗുരുതരാവസ്ഥയെ നേരിടുന്ന ഗൃഹനാഥൻ്റെ അവസ്ഥയെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ്? കൊടിയേരിയുടെ അടുക്കളയിൽ എന്തോ അടുക്കി പിടിച്ചപ്പോൾ ഓടിയെത്തിയ കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ എവിടെ പോയി? ഖദറിട്ട രാഷ്ട്രീയക്കാരനും അവൻ്റെ സിൽബന്ധികൾക്കും വീതം വെച്ചു കൊടുക്കാനുള്ളതാണോ? ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കോവിഡ് കാലത്ത് 6 മണി വാർത്താ സമ്മേളനത്തിൽ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ കമ്മൽ വിറ്റും ആടിനെ വിറ്റും ഈ സംസ്ഥാനത്തെ സാധാരണക്കാർ സൃഷ്ടിച്ചെടുത്ത സമ്പത്താണ് താങ്കളുടെ പക്കലുള്ള ആ ദുരിതാശ്വാസ നിധി. ആ താക്കോൽ കള്ളന്റെ കയ്യിലല്ല എന്നുറപ്പാക്കേണ്ടത് താങ്കളുടെ കടമയാണ്. ആ കടമ മറന്ന് താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്ക് ആ കുരുന്നുകളോട് കാട്ടിയത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. കേരളത്തിലെ സാംസ്കാരിക നായകരെക്കുറിച്ച് പറയുന്നില്ല. സംഭവം ഗുജറാത്തിലോ UPയിലോ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഓരിയിടൽ കേൾക്കാമായിരുന്നു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.